ശരീരത്തിന്റെ 70% രോഗം കീഴടക്കി. എല്ലാ ദിവസവും ഞാൻ കരയുകയായിരുന്നു. സിനിമാ താരം മംത മോഹൻദാസിന്റെ വാക്കുകളാണിത്. ഈയിടെയാണ് തനിക്ക് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് ബാധിച്ച കാര്യം നടി തുറന്നു പറഞ്ഞത്. തന്റെ നിറം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാ ദിവസവും വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുകയാണെന്നും മംത വ്യക്തമാക്കിയിരുന്നു. ഒപ്പം രോഗാവസ്ഥയിലുള്ള ചിത്രങ്ങളും നടി പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പുറമെ മംതയ്ക്ക് ബാധിച്ച വിറ്റിലഗ രോഗം എന്താണെന്നുള്ള ചർച്ചയിലാണ് ആരാധകർ. എന്താണ് വിറ്റിലഗ രോഗം? എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? എങ്ങനെ ഈ അസുഖത്തെ പ്രതിരോധിക്കാം? വിറ്റിലഗോ അഥവാ വെള്ളപ്പാണ്ട എന്ന ഈ രോഗം ഇപ്പോൾ പലർക്കുമുണ്ട്. നമ്മുടെയൊക്കെ ചർമ്മത്തിന് അതിന്റേതായ ഒരു നിറം നൽകുന്നത് മെലാനിൻ എന്ന പിഗ്മെന്റ് ആണ്. എന്നാൽ ശരീരത്തിൽ ഇവ നശിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നാം അടിമയാകുന്നത്. അൾട്രാവയലറ്റ് റേഡിയേഷനെ തടുത്തു നിർത്തുന്നതും മെലാനിൻ തന്നെയാണ്. വെള്ളപ്പാണ്ട് എന്ന ഈ അസുഖം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെയാണ് വരുന്നത്. എന്നാൽ ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 10 മുതൽ 30 വയസ്സിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുമെന്നർത്ഥം. മുഖത്തിന്റെയോ ശരീരത്തിന്റെയോ ഭാഗത്ത് വെളുത്ത കുത്തുകളും പാടുകളുമാണ് ആദ്യ ലക്ഷണം. പിന്നീട് ഇത് ശരീരത്തിന്റെ പല ഭാഗത്തായി വരുന്നു. വിറ്റിലഗോ രോഗത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? വിറ്റിലഗോ രോഗത്തിന്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളാണ്. നമ്മുടെ പ്രതിരോധ കോശങ്ങൾ പുറമേ നിന്നും വരുന്ന രോഗകാരികളെ നശിപ്പിക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. എന്നാൽ ഇതേ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ തന്നെ മറ്റു കോശങ്ങളെ ആക്രമിക്കുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് പറയുന്നത്. ഈ കോശങ്ങൾ നമ്മുടെ ചർമ്മത്തെ ബാധിക്കുന്നത് പോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥികളെ, ശ്വാസകോശത്തെ, കരളിനെ എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവ ചർമ്മത്തെ ബാധിക്കുമ്പോഴാണ് വിറ്റിലഗോ രോഗവും നമുക്ക് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ വെള്ളപ്പാണ്ട് എന്ന അസുഖം പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേക അവസ്ഥകൾ ഇതിന് കാരണമായി തീരുന്നുണ്ട്. ശരീരത്തിലെ ചില മുറിവുകൾ ഉണങ്ങി അതിനു ചുറ്റും ഇതുണ്ടാകാം. ചിലപ്പോൾ പൊള്ളലിനു ചുറ്റും ഇതുണ്ടാകാം. ടെൻഷൻ കൂടുതലായി ഉണ്ടെങ്കിൽ ഇത്തരം അവസ്ഥയുണ്ടാകും. ഇത് പ്രധാനമായി വരുന്നത് കൈകൾ, കാലുകൾ, വായ, മൂക്കിന്റെ വശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാമാണ്. ചിലർക്കിത് കുത്തുകളായിട്ടായിരിക്കും കാണപ്പെടുക. മുടിയിലും പുരികത്തിലും ഇത് വരാറുണ്ട്. മെലാനിൻ പിഗ്മെന്റ് നശിച്ച ഭാഗത്തെ മുടിയിഴകൾ നരച്ചുപോകും. ഇത് വളരെ ഗുരുതരമായ അവസ്ഥയല്ല. ഇത് പകരുന്ന രോഗവുമല്ല. വെള്ളപ്പാണ്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനായി ചില ഭക്ഷണങ്ങൾ നല്ലതാണ്, എന്നാൽ മറ്റു ചിലത് നന്നല്ലാത്തവയുമാണ്. ആൽഫ ലിനോയിക് ആസിഡ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ സി, വൈറ്റമിൻ B12 എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ആൽഫ ലിനോയിക് ആസിഡ് മത്തങ്ങാക്കുരു, ഫ്ലാക്സ്ഡ് സീഡ്, ബദാം, വാൾനട്ട്, സോയാബീൻ എന്നിവയിൽ അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് ഇലക്കറികളിലും പാലിലും അടങ്ങിയിട്ടുണ്ട്. സിട്രസ് ഫലവർഗ്ഗങ്ങൾ വൈറ്റമിൻ സിയിൽ സമ്പുഷ്ടമാണ്. എന്നാൽ സിട്രസ് ഫ്രൂട്ട്സ് ഈ രോഗത്തിന് നല്ലതല്ല. ഇതിനാൽ വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് അല്ലാത്ത പേരയ്ക്ക പോലുള്ളവ കഴിക്കാം. വൈറ്റമിൻ B12 പാലുൽപ്പന്നങ്ങളിലും മീൻ, മുട്ട, ഇറച്ചി എന്നിവയിൽ അടങ്ങിയിട്ടുണ്ട്. ബീൻസ്, ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഏത്തപ്പഴം എന്നിവ നല്ലതാണ്. മാത്രമല്ല വെള്ളം കുടിക്കുന്നത് രോഗങ്ങൾ മാറുന്നതിന് ഒരു പരിധിവരെ നല്ലതാണ്. ആൽക്കഹോൾ, പുകവലി തുടങ്ങിയവ ഉപേക്ഷിക്കുക. റെഡ് മീറ്റ്, സിട്രസ് ഫ്രൂട്ട്സ് എന്നിവ ഒഴിവാക്കുക. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണവും ഒഴിവാക്കാം. ഗോതമ്പ്, ബാർലി എന്നിവയെല്ലാം ഒഴിവാക്കുന്നതും നല്ലതാണ്. ഇതിന് തുടർ ചികിത്സകളും ലഭ്യമാണ്. ഇതിനും മരുന്നുകളുണ്ട്. മാത്രമല്ല തുടക്കത്തിൽ തന്നെ ഇവ ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ്.